എല്ലാവർക്കും ഹായ്. അപ്പോൾ ഇന്നാണ് പോകുന്നത് ബാറ്റിൽ ത്രൂ ദ ഹെവൻ എന്ന ആനിമൽ സീരീസിന്റെ എപ്പിസോഡ് 71 ആണ്. ഒക്കെ പോയി എപ്പിസോഡിന്റെ ആദ്യം തന്നെ ഹീക് പ്ലാനിനെയാണ് കാണിക്കുന്നത്. അവിടെ ഹീക് പ്ലാൻ അവരുടെ ആൾക്കാർ ബ്ലഡ് മെർസനറി ആൾക്കാർ എല്ലാവരും ഉണ്ട്. എന്നാൽ അവരെല്ലാവരും പോയിസൺ ബാധിച്ചു കിടക്കുന്ന രീതിയിലാണുള്ളത്. അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. പോയിസൺ സെറ്റ്, അതായത് ഇഷ്യാന്റെ പോയിസൺ സെറ്റാണ്. അതിലെ ഒരാൾ അവരോട് ആ ഗേറ്റ് അത് തുറക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ്. അതുവഴി ഇമിഗ്രേറ്റ് ചെയ്യാനാണ്. എന്നാൽ ആദ്യം അവരെ തുറക്കാൻ സമ്മതിക്കുന്നില്ല. എന്നാൽ അവരുടെ ആൾക്കാർ ഓരോരുത്തരായിട്ടും മരിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നത് കണ്ടുകൊണ്ട് തന്നെ അത് തുറന്നു. അതുകൊണ്ട് തന്നെ അവിടെയുള്ള പോയിസൺ അത് ഇല്ലാതായി. എന്നാൽ അപ്പോഴാണ് അവർ ചതി മനസ്സിലാവുന്നത്. ആൾറെഡി അവർക്ക് പോയിസൺ ബാധിച്ച്, ഇനി നിങ്ങളെ കൊണ്ട് ഉപയോഗമില്ല എന്ന് പറഞ്ഞ് ഉള്ളിലുള്ള പോയിസൺ അത് ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. അത് കണ്ട് ചതിയാണെന്ന് മനസ്സിലാക്കിയിട്ട് ക്യുവാൻ അറ്റാക്കിനായിട്ട് ചെല്ലുന്നു. ആൾ ഒരു ഡൗക്കിംഗ് ലെവലുള്ളതാണ്. ക്യുവാൻ ഡൗക്കിംഗ് 4 സ്റ്റാർ ആണെങ്കിലും അവരുടെ ക്ലാൻ വെച്ച് സ്ട്രോങ് ആയ ആൾ തന്നെയാണ്. എങ്കിലും ക്യുവാനെ ആ പോയിസൺ ഉപയോഗിച്ച് അടിച്ചു വീഴ്ത്തി. എന്നിട്ട് അറ്റാക്ക് ചെയ്യാനായിട്ട് വന്നപ്പോഴാണ് ഗ്രീൻ ഫ്ലെയിം വെച്ച് ഇല്ലാതാക്കിയത്. അപ്പോഴാണ് അങ്ങോട്ട് ചെയ്യാൻ വരുന്നു എന്ന് മനസ്സിലായി. ജിയാ മെമ്പറിലെ സ്ട്രോങ്സ്റ്റ് ആൾ എന്ന് പറഞ്ഞിട്ട് അവരപ്പോൾ തന്നെ രക്ഷപ്പെടാനായിട്ട് നോക്കി. ബാക്കിയുള്ളവർക്ക് അപ്പോഴാണ് സമാധാനം ചെയ്തത്. ലീഡർ നിങ്ങൾ വന്നല്ലോ എന്ന് പറഞ്ഞ് ക്യുവാൻ കരയുന്നു. ജിയോയാൻ എന്ന സിമ്പിളായിട്ട് ഗ്ലേസ്ഡ് ഫ്ലെയിം അത് ഉപയോഗിച്ച് പിറകെ വിട്ട അവസാനം കൊന്നുള്ളനു. എന്നിട്ട് എല്ലാവരോടും അവർക്ക് പോയിസൺ ബാധിച്ചത് കൊണ്ട് തന്നെ അവർക്ക് പിൽസ് അതിൻ്റെ ആൻറ്റിഡോസ് ആയിട്ട് കൊടുക്കുന്നു. കാങ്ങനോട് എന്താണ് നടക്കുന്നത്, ഈ പോയിസൺ സെറ്റ് ഇവിടെ എന്തിനു വന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പറയാനായിട്ട് തുടങ്ങി. മോണ്ടെങ്കരോ എന്നൊരു ഫോറസ്റ്റ് അല്ല ഫോർട്രസ്, അവിടെ ഒരു വലിയ വാർ അത് തുടങ്ങി. അതിലെ കുറേ ആൾക്കാർ ഈ വഴി പോകാനാണ് പ്ലാൻ ചെയ്തത്. ചിയാമ എംപയറിനെതിരുള്ള അടുത്ത വാർ എന്ന് മനസ്സിലാക്കി അവിടെ നിന്ന് ആ പറഞ്ഞ ഫോർട്രസിലേക്ക് പോകുന്നു. ആ ഫോർട്രസ് എന്നത് 500 കിലോമീറ്ററോളം കിടക്കുന്ന ഒന്നാണ്. അത് നോർത്ത് വെസ്റ്റേൺ റീജിയനിലെ വീക്കായിരുന്ന ഒരു ഭാഗമാണ്. അങ്ങനെ ആ പറഞ്ഞത് ഓർമ്മ ഉണ്ടല്ലോ, യാൻ അലയൻസ് അതിന്റെ ഓർഗനൈസേഷൻ ഉണ്ടാക്കി എടുക്കുന്നത് മെയിനായിട്ട് ഈ നോർത്ത് വെസ്റ്റ് റീജിയൻ ആ ഭാഗം അവിടെ കൂടി സംരക്ഷിക്കാനാണ്. അതാണ് ജിയാ മെമ്പറിലെ വീക്കായ ഒന്ന്. ഈ സമയത്ത് സ്നേക്ക് പീപ്പിൾ അവരുടെ ക്ലാനിലുള്ള യുൺമൈ അവിടെ ഒരു ഗ്രൂപ്പ് വരെ അറ്റാക്ക് ചെയ്യണം. അവസാനം രണ്ടുപേരോട് ചേർന്ന് അടിക്കാൻ പോകുന്ന സമയത്ത് ഷിയുവേൻ രക്ഷിച്ചു. യുൺമയനോട് കുഴപ്പമില്ലല്ലോ എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഒരു പിൽസ് കൊടുക്കുന്നു. അതോടെ അവളുടെ പരിക്ക് മാറി. അവളാണെങ്കിൽ രക്ഷിച്ചതിന്റെ നന്ദി പറയാണ്. അവന്മാരവനോട് പോകാനായിട്ട് പറയുന്നു, ഇല്ല അതുകൊണ്ട് തന്നെ അറ്റാക്ക്. അപ്പോൾ തന്നെ ഷീൽഡ് വെച്ച് തടഞ്ഞു. രണ്ടാമത്തവൻ അറ്റാക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു ഷീൽഡ് വെച്ച് എന്നെ തടഞ്ഞാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കി എക്സ്പ്ലോഷൻ ചെയ്യുന്നു. ഒരു ഡൗബ് വാങ്ങാണെന്ന് മനസ്സിലായപ്പോൾ തന്നെ ഓടാൻ നോക്കി രണ്ടുപേരെയും കൊന്നു കളഞ്ഞു. ഇത്ര സിമ്പിളായിട്ട് യുൺമൈ പിന്നെ നന്ദി പറയുമ്പോൾ എന്നെ ഓർമ്മയില്ല, അന്ന് 1900 മൈൽസ് തന്നെ ഓട്ടിച്ചത്. യുൺമൈ അപ്പോഴാണ് പാസ്റ്റിൽ സിയോയെന്നെ ആലോചിക്കുന്നത്. സിയോയെൻ യാൻ അലയൻസിന്റെ ലീഡറാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ഒരു ഞെട്ടലുണ്ട്. അവൾ ഉപദ്രവിക്കാനാണോ എന്ന രീതിയിൽ നിൽക്കുമ്പോൾ അങ്ങനെ ഒന്ന് ചിന്തിക്കട്ടെ, ഞാൻ വന്നത് ആ ഫോർട്രസിൽ എന്താണ് നടക്കുന്നത് എന്ന് ചോദിച്ചറിയാനാണ്. അവളാണ് പറയുന്നത് ജിയാ എംപയറിനെതിരെ 3 എംപയറിൽ നിന്നുള്ള സെക്റ്റിന്റെ വാറാണ്. അത് കേട്ട് ഷോക്കായി പോയി. മെയിനായിട്ട് ചോയിൻ എംപയറിലെ പോയിസൺ സെക്റ്റ്, അതിലെ പോയിസൺകള്, അവളുടെ സ്ട്രെങ്ത് എന്നത് മെജസ്റ്റി ആ കെയിൻ മെഡുസേനേക്കാൾ കൂടുതലാണ്. ഒരുപാട് തവണ ഫൈറ്റ് ചെയ്തു, എന്നാൽ കൂടുതലും മെഡുസയ്ക്കാണ് പരിക്കുപറ്റിയത്. എങ്കിൽ കൂടി അവരുടെ ആൾക്കാർ പിറകോട്ട് പോയിട്ടില്ല. സ്നേക്ക് ഗ്രൂപ്പും യാൻ അലയൻസും കൂടെ ചേർത്താണ് അവിടെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുന്നത് ഏകദേശം 1 വർഷം. എന്നാൽ ചൂയ് നമ്പർ മാത്രമല്ല, മൂലാൻ വാലി എന്ന മൂലാൻ എംപയറിൽ നിന്നുള്ള ഒരു സെക്റ്റ് ഉണ്ട്. യാല്ലു എംപയറിലെ യാല്ലു സെക്റ്റ് എന്ന ഗ്രൂപ്പോട് ചേർന്നാണ് അറ്റാക്ക് ചെയ്യുന്നത്. ഇത് പെട്ടെന്ന് തന്നെ പോവാം എന്ന് പറഞ്ഞു പോകുന്നു. ഈ സമയത്ത് അവരുടെ ഫോർട്രസിൽ യാൻ അലയൻസിന്റെ മീറ്റിംഗ് ആണ്. അവരുടെ ഫസ്റ്റ് ഡെത്ത് സിറ്റുവേഷൻ ആണ് ഇത്. ക്യൂൻ മെഡിസയോട് വന്ന് പറയുന്നു ഹെൽപ്പ് ചെയ്തതിന്. അവരുടെ ആൾക്കാരെ സംരക്ഷിക്കാനാണ് ഇത് എന്ന് തിരികെ പറയുകയാണ്. അതിൽ 3 പേരടങ്ങുന്ന 3 മൂലാൻ എൻഡേഴ്സ് അവരൊരു ഡൗപ്പാങ്ങാണ് എന്നത് മാത്രമല്ല, അവർ കൂടി ചേർന്ന ഒരു ഡൗസോങ് ലെവലിന് തുല്യമാകും. യാല്ലുവ ടൈറ്റ് ചെ ടയാൻ എന്നൊരു ട്രൂ ഡൗസവും കൂടിയുണ്ട്. നമുക്ക് എത്ര നാൾ പിടിച്ചെടുക്കണമെന്ന് പറ്റുമെന്ന് അറിയില്ല ഷിയോയൻ. അവൻ്റെ ട്രെയിനിങ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പുറത്തു നടക്കുന്ന കാര്യങ്ങൾ അറിയുന്നില്ല. അവൻ വന്നിരുന്നെങ്കിൽ ഈ സിറ്റുവേഷൻ മാറുമായിരുന്നു എന്ന് പറയുമ്പോൾ ക്യുവൻ മെഡിസ ഷിയോയനോട് പറയുന്നത് പോലെ 1 വർഷം കഴിഞ്ഞു, നീ ഇതുവരെ കംപ്ലീറ്റ് ആക്കിയില്ലേ, ചിലപ്പോൾ നീ വരുമ്പോൾ യാൻ അലയൻസ് സ്നേക്ക് ക്ലാനൊന്നും ഉണ്ടാകില്ല. അപ്പോഴാണ് ഒരു വലിയ കൊടുങ്കാറ്റ് പോലെ അങ്ങോട്ട് വരുന്നത്. അത് കണ്ടപാടെ സ്റ്റോപ്പ് ആക്കാനായിട്ട് പോയി. വാറ് കുറച്ചുനാൾ സ്റ്റോപ്പായിരുന്നു, പിന്നെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്നതാണ്. അത് മനസ്സിലായ ഉടനെ ക്യൂൻ മെഡിസ യാൻ അലയൻസ് എല്ലാവരും ചെല്ലുന്നു, മാക്സിമം ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ആ പറഞ്ഞ യാൻലു ടയാൻ അവനെ കാണിക്കുന്നത്. പെട്ടെന്ന് പറയാനായിട്ട് ക്യുൺ ടയാൻ എന്നങ്ങനെ പറയാം. അവൻ്റെ സ്വഭാവം എങ്ങനെയാണെന്ന് നോക്കിയാൽ യോഗ്യതയില്ലാത്ത ഒരു ലെവലിലേക്ക് കയറുമ്പോൾ അഹങ്കാരം അങ്ങനെയാണോ അതുപോലെ തന്നെ. അതുപോലെയാണ് ക്യുൻ മെഡിസ എന്നോട് സംസാരിക്കുന്നത്, അറ്റാക്ക് ചെയ്യാനായിട്ട് പോകുന്നു. ക്യുൻ മെഡിസ മുൻപുള്ള പോലെയല്ല, നല്ല ഇഞ്ചറി പറ്റിയിട്ടുണ്ട്, എങ്കിൽ കൂടി ഇത്ര സ്ട്രെങ്ത് എന്ന് മനസ്സിലാകാത്ത രീതിയിലാണ് പോകുന്നത്. അങ്ങനെ നിൽക്കുകയാണ് അങ്ങോട്ട് 3 മൂലാൻ എൻട്രീസ് വരുന്നത്. എന്തുകൊണ്ട് 3 മൂലാൻ എൻട്രീസ് എന്ന് പറയുന്നതെന്ന് നോക്കിയാൽ അവർ 3 പേരും ഒരുമിച്ചാണ് അറ്റാക്ക് ചെയ്യുന്നത്, ഒരുമിച്ചാണ് കൾട്ടിവേഷൻ ചെയ്യുന്നത്.
അവർക്ക് പ്രത്യേക പേരൊന്നുമില്ല. ക്യൂൻ വെഡിസിന് ചുറ്റുമായിട്ട് അവർ മൂന്ന് ഡവ് വാങ്ങും, ഒരു ഡവ് സോങ്ങും നിൽക്കുന്നു. ഹൈബോട്ടോ ചെല്ലാൻ നേരം ഫസ്റ്റ് ബ്രദർ തടഞ്ഞു. ക്യൂൻ വെഡിസയെ പോലെ അല്ല നിങ്ങൾക്ക് നന്നായിട്ട് പരിക്കോ ഇഞ്ചുറി ആ രണ്ടോന്നോ പറ്റിയിട്ടുണ്ട്. റിക്കവർ പോലും മറ്റും ആയിട്ടില്ല. ഈ അവസരം അവരെങ്ങനെ ഉപയോഗിക്കണമെന്നും അറിയില്ല. ക്യൂൻ വെഡിസയ്ക്കും അറിയില്ല ഈ നാല് പേരെ എങ്ങനെ ഹോൾഡ് ചെയ്യുമെന്നാണ്. എങ്കിലും യുണ്ടയൻ അങ്ങനെ പറയാം, അവൻ അറ്റാക്ക് ചെയ്യാനായിട്ട് പറയുന്നു. അവരുടെ ഫൈറ്റ് അങ്ങനെ തുടങ്ങി. ഒരു ഡവ് സോങ്ങിനെ എതിർക്കാൻ ഒരു ഡവ് സോങ് പ്ലസ് മൂന്ന് ഡവ് ലെവൽ അല്ല ഡവ് ഹുവാങ് ലെവൽ ആൾക്കാരും. ഈ പോയ്സൺ സെക്ട് എന്ന് പറഞ്ഞാൽ ഇസ്യൻ ലീഡറായ സെക്റ്റാണ്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് എസ്റ്റാബ്ലിഷ്ഡ് ചെയ്തതാണ് ഏറ്റവും സ്ട്രോങ്സ്റ്റ് ചോയിൻ എംപയറിൽ. അവിടെ ബാക്കുണ്ടായിരുന്ന മുഴുവൻ സെക്റ്റിനെ ഇല്ലാതാക്കി അവിടെ മാത്രം ഏറ്റവും സ്ട്രോങ്സ്റ്റ് സെക്റ്റായിട്ട് മാറുകയാണ് ചെയ്തത്. ചോയിൻ എംപയറിലേത് മാത്രമല്ല, മൂലാൻ എംപയറിലെ മൂലാൻ വാലി, അതിലെ ത്രീ മൂലാൻ എൻട്രീസ്, അവർ മൂന്നും ഡവ് ഹുവാങ്ങാണ്. അവർ പരസ്പരം ചേർന്ന ഒരു ഡവ് സോങ്ങിന് തുല്യമാണ്. ഞാൻ മുൻപൊരു തെറ്റ് പറഞ്ഞു, യാലുവ സെക്റ്റ്, അവർ ഗോൾഡ് ഗീസ സെക്റ്റ് എന്ന ഒരു പേരിലാണ് അറിയപ്പെടുന്നത്. എന്തിനാണ് ഇവർ ജിയാമ എംപയറിനെ അറ്റാക്ക് ചെയ്യുന്നത്? പോയിസൺ സെക്റ്റ് ജിയാമ എംപയർ കൂടി പിടിച്ചെടുക്കാനാണോ എന്നൊക്കെ നോക്കിയാൽ വേറൊരു റീസൺ കൊണ്ടാണ്. ക്യൂൻ വേർഡ്സ് യുണ്ടയനെ അറ്റാക്ക് ചെയ്യുമ്പോൾ മറ്റേ മൂന്ന് പേരും കൂടി അടിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നല്ല പരിക്കും പറ്റാനായിട്ട് തുടങ്ങി. എങ്കിലും പിന്നെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. സോഡ് ഉപയോഗിച്ച് ഒരുപാട് വിട്ടു, അതെല്ലാം തടഞ്ഞു വിടുന്നു. അപ്പോഴേക്കും മൂന്നുപേരും കൂടി ഒന്ന് അറ്റാക്ക് മാറി തിരിഞ്ഞ് അതിൽ ഒരുത്തനടിച്ച് താഴെ കിട്ടുമ്പോൾ അവർ പിന്നെ മൂന്ന് എൻട്രീസ്, അതിൽ മെയിനായിട്ടുള്ള ആളുടെ ലയനാണ്, അത് മൂന്നുപേരും കൂടെ ചേർന്ന് വിടുവാണ്. ക്യൂൻ വേർഡ്സയ്ക്ക് സാലമിൻ പൈത്തൺ വിട്ട് എതിർക്കാൻ നോക്കി, എന്നാൽ അതൊന്നും കഴിഞ്ഞില്ല. അത് നേരെ വരുമ്പോൾ അതിന് പുറമെ യുണ്ടയൻ ക്യൂൻ വേർഡ്സയെ പോകാൻ വിടാതെ ലോക്കാക്കി. ബാക്കിയുള്ളവരാണെങ്കിൽ എന്താകുമെന്ന് അറിയാതെ നിൽക്കണം. ക്യൂൻ വേർഡ്സയ്ക്ക് ടെൻഷൻ ചെയ്യുക. അത് വന്ന് അടിക്കുന്നതിന് മുൻപേ ഷിയോയൻ അവിടെ എത്തി, അതിനെ ഇല്ലാതാക്കി. ഷിയോയനെ കണ്ട് ക്യൂൻ വേർഡ്സയ്ക്ക് സന്തോഷം. ബാക്കിയുള്ളവർക്ക് യാനാലിയൻസിനാണെങ്കിൽ ആശ്വാസം. അതിന് പുറമെ ഡവ് എംപറർ ലെവലിൻ്റെ ഔറ ഷിയോയൻ ഡവ് പോകാൻ എത്തിയതിൽ അറിഞ്ഞ് അവർക്ക് അതിശയം. യുൻവയാണ് അവരെ കൊണ്ടുവന്നത്. ക്യൂൻ വേർഡ്സയ്ക്ക് പരിക്കേറ്റത് കൊണ്ട് സിയാന് ദേഷ്യം വന്ന് പോകാൻ നിൽക്കുമ്പോൾ തടഞ്ഞു. ഇത് ചെറിയ പരക്കാണ്. ഷിയോയൻ ഒരു പിരിച്ചു കൊടുത്ത് അത് മാറ്റുകയും ചെയ്തു. എന്നിട്ട് സിയാനോടും യുൻവയിനോടും അവരുടെ ആൾക്കാരെ നോക്കാനായിട്ടും പറഞ്ഞിട്ട് ക്യൂൻ വേർഡ്സ എനിക്ക് യുണ്ടയന് വേണം, മൂന്നെൻഡേഴ്സിനെ നീ എടുത്തു. ഒരു ഓക്കെ, എന്നാൽ ഇവനെന്ത് ചെയ്യാനാണ് എന്ന് പറഞ്ഞ രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. എനിക്ക് 10 മൂവ് മതി, അത് കഴിഞ്ഞ് ഹെൽപ്പ് ചെയ്യാൻ വരാം എന്ന് യുണ്ടയനോട് പറഞ്ഞിട്ട് പോകുന്നു. ക്യൂൻ വേർഡ്സയും യുണ്ടയനും അങ്ങനെ അവിടെ ഒരു ഫൈറ്റ് തുടങ്ങി. സിയോയൻ ഒരു വെറും ഒരു ഡവ് എംപയർ ഒരുത്ത മാത്രമല്ല, എന്ത് കാണിക്കാനാണ് എന്ന രീതിയിലാണ് നിന്ന് ആ രീതിയിൽ സംസാരിക്കുമ്പോൾ സിയോയൻ എന്നെ കാണാലോ എന്ന് പറഞ്ഞ് പവർ ഉപയോഗിക്കാൻ തുടങ്ങി. അവർ മൂന്നുപേരും അതേപോലെ പവർ ഉപയോഗിക്കാനായിട്ട് തുടങ്ങുകയാണ്. സിയോയൻ ഗ്ലേസിഡിലോട്ട് എക്സ്ചേഞ്ച് ചെയ്യുക, അതുപയോഗിച്ച് നേരെ വന്നു അതിലെ ടൈഗർ കൾട്ടിവേഷനുള്ള അവർ മൂന്നുപേരും ലയൺ ടൈഗർ ബിയർ എന്നീ രീതിയിലാണ് കൾട്ടിവേഷൻ. അതിലെ ടൈഗർ വന്ന് എതിർക്കാൻ നോക്കി എന്നാൽ ബേക്കിലേക്ക് പോയി. ഇനി കളിക്കേണ്ട മൂന്നുപേരും കൂടി അറ്റാക്ക് ചെയ്യാനായിട്ട് പറയുന്നു. മൂന്നുപേരും മൂന്ന് വശത്തായിട്ട് നിൽക്കുന്നു. അതിലെ ബിയർ ആയിട്ടുള്ള ആളുടെ അടുത്തേക്ക് അറ്റാക്ക് ചെയ്യാനായിട്ട് സിയോയിൻ വന്നു. എന്നാൽ റൂളർ അത് വെച്ച് അടിക്കുമ്പോൾ അത് പിടിക്കുകയാണ്. ഒരു ഡൗസോങ്ങിൻ്റെ സ്ട്രെങ്ത് ഇത്ര പെട്ടെന്ന് കൂടിയോ എന്ന് സിയോയിൻ അങ്ങനെ മനസ്സിൽ വിചാരിച്ചാണ് അറ്റാക്ക് ചെയ്യുന്നത്. പിന്നെ പിന്നെ ചെയ്യാൻ നോക്കുന്നത് എന്നാൽ അതൊന്നും കാര്യമുണ്ടായില്ല, പിറകിലേക്ക് പോവാണ്. സോൾ പവർ വെച്ച് നോക്കുമ്പോൾ എന്തൊരു പവർ, അത് പോകുന്നത് കണ്ടു. ഉറപ്പിക്കാനായിട്ട് പിന്നെ ചെന്നിട്ട് വേറൊരാളുടെ ടൈഗറിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് അയാൾക്ക് ഡൗസോങ്ങിൻ്റെ അതേ സ്ട്രെങ്ത്. അതിനുശേഷം ലൈനിനെ അടിക്കാനായിട്ട് പോകുന്നു, അയാൾക്ക് ഡൗസോങ്ങിൻ്റെ സ്ട്രെങ്ത്. അത് പിന്നും സോൾ പവർ വെച്ച് നോക്കുമ്പോൾ ആ പവേഴ്സ് എല്ലാം പരസ്പരം കണക്റ്റ് ആവുന്നുവെന്ന് മനസ്സിലായി. ത്രീ മോൺസ്റ്റർ സ്പെല്ല് യൂസ് ചെയ്ത് വളരെ പെട്ടെന്ന് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ആ സ്കില്ല് യൂസ് ചെയ്ത് മൂന്നൊരു ഡൗസോങ്ങായിട്ട് മാറ്റുകയാണല്ലോ. അത് കേട്ട് അവർക്കാണെങ്കിൽ ഇത്ര പെട്ടെന്ന് ഇനി മനസ്സിലാകുമെന്ന് കരുതിയില്ല. എങ്കിലും നിന്റെ സ്പീഡിൽ കഴിയില്ല എന്ന സിയോയൻ ആര് പറഞ്ഞ് കഴിയില്ലെന്ന് എന്ന് പറഞ്ഞിട്ട് 3000 ലൈറ്റനിങ്ങിൻ്റെ രണ്ടാമത്തെ ബോൾവ് അത് ചെയിനായിട്ട് തുടങ്ങി. അത് എന്നത് ബോഡി സ്പ്ലിറ്റിംഗ് ആണ്. ഇതേപോലൊരു വേറൊരു സ്കില്ലാണ് യുൻചാൻ ആദ്യ ഫൈറ്റിൽ യൂസ് ചെയ്തത്, മൂന്ന് രൂപത്തിലായിട്ട് വന്നേ. അതുകൊണ്ട് എല്ലാവർക്കും ഷോക്ക്, ഇങ്ങനെ ഒരു സ്കില്ല് അത് ആദ്യമായിട്ടാണ് കാണുന്നത്, റിയൽ ബോഡി ഏതാണെന്ന് പോലും അറിയില്ല. സിയോയൻ പിന്നെ അറ്റാക്ക് ചെയ്യാനായിട്ട് പോകുന്നു. ആദ്യം പോകുന്നത് ടൈഗറിൻ്റെ അടുത്തേക്കാണ്. അത് മനസ്സിലാക്കിയിട്ട് ഇവിടെയാണ് ഒറിജിനൽ സിയോയൻ എന്ന് പറഞ്ഞിട്ട് പവേഴ്സ് എല്ലാം അവിടെ കൊന്ന് അവനൊരു സ്കില്ല് ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ അത് തടഞ്ഞ് പിറകിലോട്ട് പോയി. യഥാർത്ഥത്തിൽ അത് സിയോയൻ തന്നെ ആയിരുന്നു, അവൻ്റെ കൈയിൽ നിന്ന് ബ്ലഡ് വന്നു. എങ്കിലും അവിടെ നിന്ന് ലൈറ്റനിങ് ഉപയോഗിച്ച് മാറുമ്പോൾ ഇതല്ല എന്ന് അവർ വിചാരിച്ചു. ബിയറിൻ്റെ അടുത്തേക്കാണ് വേറൊരെന്ന് തന്നെ വരുന്നത്, വേറെ ഒരു ഒരെണ്ണം വരുന്നത്. അപ്പോൾ തന്നെ ഇതാണെന്ന് പറഞ്ഞ സ്കില്ല് അത് കിട്ടി അവൻ അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ അതല്ലായിരുന്നു, ലൈനിൻ്റെ അടുത്തേക്ക് പിന്നെ വരുന്നു, അതുമല്ലായിരുന്നു. എങ്കിൽ കൂടി അടിച്ച് എക്സ്പ്ലോഷനായി. അപ്പോഴാണ് ടൈഗറിൻ്റെ അടുത്തുണ്ടായിരുന്നത് യഥാർത്ഥ ശരിയായി പിന്നെ പിറകെ വന്നിട്ട് ഒക്ടാടി സ്മാച്ച് അത് കൊടുക്കുന്നത്. ആ അടി ഒരു ഒന്നൊന്നര അടിയായിരുന്നു, സ്പോട്ടിൽ ഡെഡായ രീതിയിൽ പോയി. അതുകൊണ്ട് യാനലിൻസിനൊക്കെ ആണെങ്കിൽ സന്തോഷമായി, ഒരാളെ തീർത്തുമല്ലോ, നീയൊക്കെ അവിടെ എന്താടാ കാണിക്കുന്നത്, 10 മൂന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ തന്നെ ഒരുത്തം വീണല്ലോ എന്ന രീതിയിലാണ് യൊല്ലാവോ യൊല്ലാവല്ല യുണ്ടയൻ സിയോയിനപ്പോൾ. ഇനി നിങ്ങൾക്ക് ഡവ് സോങ് സ്കില്ല് യൂസ് ചെയ്യാൻ കഴിയില്ലല്ലോ എന്നാൽ അവരെന്നാലും ഗീവ് അപ്പ് ചെയ്യില്ല, കാണിച്ചു തരാം എന്ന പോലെ നിൽക്കുമ്പോൾ വെയിറ്റ് ചെയ്യ് നിങ്ങൾക്കുള്ള സമ്മാനം തരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് സ്കൈ വാൻസ് സ്കില്ല്
അത് ഉപയോഗിക്കാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ എൻ്റെ ഒരു സാവട്ട് നോക്കുമ്പോൾ അങ്ങോട്ട് പോയിസൺ സെറ്റ് ലീഡർ പോയിസൺ കളായ ഇഷ്യാൻ വന്നു ആ സ്കില്ല് സിമ്പിളായിട്ട് ബ്രേക്ക് ആക്കിയതാണ്. ഞങ്ങളുടെ പിന്നും വന്നു എന്ന രീതിയിലാണ് ബാക്കിയുള്ള യാൻ അലയൻസ്. അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡ് ആയിട്ട് വരാം. ഓക്കെ ബൈ.